കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെത്തി ഗാന്ധി ചിത്രം വലിച്ചെറിഞ്ഞെന്നും പോസ്റ്ററുകൾ കീറിക്കളഞ്ഞെന്നും കസേരകളും ജനൽച്ചിലും തകർത്തെന്നുമുള്ള ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളുടെ പ്രചരണം കെട്ടിച്ചമച്ചതെന്ന സംഭവത്തിന്റെ ദൃക്സാക്ഷിയും വടക്കാഞ്ചേരിയിലെ ഏറ്റവും മുതിർന്ന സജീവ കോൺഗ്രസ് പ്രവർത്തകനും കർഷക കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ ശ്രീ സി ആർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇരുവിഭാഗങ്ങളും തമ്മിൽ ഗാന്ധി ചിത്രത്തിന് സമീപത്ത് നിന്ന് ചിത്രമെടുത്തതിനെ ചൊല്ലി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് ഡി സി സി സെക്രട്ടറി ഷാഹിദ റഹ്മാൻ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ, ശശി മംഗലം, ബാബുരാജ് കണ്ടേരി തുടങ്ങിയവർ കാറിൽ കയറി പോയതായും ഇവർ പോകുന്നതുവരെയും പാർട്ടി ഓഫീസിൽ യാതൊരു അനിഷ്ട സംഭവവും ഉണ്ടായിട്ടില്ലെന്നും ശ്രീ സി ആർ രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രശ്നമുണ്ടാക്കിയെന്ന് ആരോപിക്കപ്പെടുന്നവർ സംഭവസ്ഥലത്ത് നിന്നും പോയതിനു ശേഷം 10 മിനിറ്റ് കൂടി പാർട്ടി ഓഫീസിൽ ചിലവഴിച്ചിട്ടും ബ്ലോക്ക് കമ്മിറ്റി ഗാന്ധി അനുസ്മരണ പരിപാടി നടത്താത്ത കാരണം മറ്റു പരിപാടികൾ ഉള്ളതിനാലാണ് താൻ അവിടെ നിന്ന് പോയതെന്നും താൻ പാർട്ടി ഓഫീസിൽ നിന്നും പോകുന്നതുവരെ താൻ തന്നെ സ്ഥാപിച്ച ഗാന്ധി ചിത്രം താൻ സ്ഥാപിച്ച സ്ഥലത്ത് തന്നെ സുരക്ഷിതമായി ഉണ്ടായിരുന്നെന്നും മറ്റുള്ളതെല്ലാം പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിലർ പടച്ചുണ്ടാക്കിയതാണെന്നും ശ്രീ സി ആർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. സി ആർ രാധാകൃഷ്ണന്റെ വാക്കുകളിലേക്ക്. വടക്കാഞ്ചേരി മണ്ഡലത്തിൻ്റെ ഈ ഗാന്ധിയുടെ രക്ഷ സാക്ഷി ദിനം നടത്തിയതിന് ശേഷം പ്രസ് ക്ലബിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് നടത്തിയത്. ഏതാണ്ട് കുറച്ച് ആളുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ സാധാരണ കീഴ്വഴക്കം അനുസരിച്ച് ബ്ലോക്ക് ഓഫീസിൽ പോയി അവസരം കൂടി അറ്റൻഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങോട്ട് പോയി. ഇവരെല്ലാവരും കൂടി കോൺഗ്രസ് ഓഫീസിൽ വന്ന് അതിൻ്റെ പിന്നാലെ ഞാനും വന്നിരുന്നു. ഞാൻ വരുമ്പോൾ ആസാദും പിന്നെ ഒന്നേ പാർട്ടിയും ഓഫീസിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വായു തുറന്നിട്ടില്ല. അതിന് ശേഷം ജഗജീവ് വന്നു. അത് തുറക്കണ കക്ഷി താക്കോലും കൈപിടിച്ചതിന് ശേഷം വന്നു. പിന്നീട് വന്നു തുറന്നു പരിപാടികൾ നമ്മൾ തന്നെ ആസൂത്രണം ചെയ്ത് തുടങ്ങി. വിളക്കെടുക്കലും ഫ്ലക്സ് ബോർഡ് കൊണ്ടുവയ്ക്കലും മാലചാർച്ചയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് പോയ ആൾക്കാരൊക്കെ കൂടി മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആസാദ് വന്ന് എന്ത് നല്ലത് എന്ന് ചെയ്ത് ഈ ഫോട്ടോ എടുക്കാൻ പാടുമോ അതെങ്ങനെയായി എങ്ങനെയായി അങ്ങനെ ഇത് രണ്ടുപേരും കൂടി വാക്കുതർക്കമുണ്ടായി. ആ വാക്കുതർക്കത്തിൻ്റെ ഇടയില് കസേര മറന്നു വരികയും അതിൻ്റെ ഇടയിൽ കസേര നശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 കസേര ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ അടിക്കാൻ വന്നു. ഇവർ അങ്ങനെ രണ്ടുപേരും കൂടി ഫ്ലാഷ് ഉണ്ടായി. അത് കഴിഞ്ഞ് ഇവരൊക്കെ കൂടി വന്ന ആൾക്കാരൊക്കെ കൂടി പോയി. എല്ലാവരും കൂടി പുറത്തേക്ക് പോയി. അതിന് കുറച്ച് നേരം കൂടി ഞാൻ നിന്നു. അപ്പോൾ ഞാൻ അവസാനത്തെ അടുത്ത് പറഞ്ഞത് നമുക്ക് നിർവഹിക്കേ ഈ വർക്ക് കൊടുത്ത് ഈ പരിപാടി അവസാനത്തെ. അപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യും. അപ്പോൾ ഞാൻ ഇത്തൊരു പരിപാടി ഉണ്ട് ഞാൻ പോകാട്ടോ എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു. ഇത്രയാണ് അവരെ ഉണ്ടായ സംഭവം. ചേട്ടൻ പോർണ അവരെ ആ ഫോട്ടോസും ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരു അനിഷ്ട സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. ആ കാര്യം ഗാന്ധിയുടെ പടമൊക്കെ ഗാന്ധിയുടെ പടം വെച്ചത് ഞാനാണ്. അത് അതേപോലെ ഉണ്ടായിരുന്നു, അതേമാതിരി ഉണ്ടായിരുന്നു. അവർ പോരണ വരയ്ക്ക് ഒരു ഈ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്ന ആള് പോയതിന് ശേഷവും രാധാകൃഷ്ണന്റെ പോകുന്ന പോരണ വരെയും അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പോയപ്പോ ഞാൻ പോകുന്നില്ല. പോയി അതൊക്കെ പിന്നീട് ഉണ്ടാക്കുന്ന കഥയാണ്. ഈ സാധനത്തിന് ഒരു കേരളം ഉണ്ടായിട്ടില്ല. അവിടെ പത്രക്കാരടക്കമുള്ള വടിയുടെ ചിറ്റപ്പുള്ളി ഒക്കെ പത്രക്കാരുടെ ആൾക്കാരാണോ അതിൻ്റെ ആളുമാണ്, അവരുടെ ആൾക്കാരും ആണ്. ഞാനാണെങ്കിൽ രണ്ടിലും ഉൾക്കൊള്ളാത്ത ആളാണ്. കാരണം അവരെ പരിപാടിക്ക് പോകും, ഇവരെ പരിപാടിക്ക് പോകും. ഞാൻ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ ഇല്ല തല്ലിൽ വെച്ചാൽ ഉണ്ടാനും വിളിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് വാക്ക് കേൾക്കാം. നീ അതിനൊന്നും ചെയ്യുക, നീ അതിനൊന്നും ചെയ്യുക. അപ്പൊ ഇങ്ങനെ അങ്ങനെ ചാലും മഴയിലൊക്കെ ജനല് തല്ലി പൊളിച്ചു തന്നെ അതൊക്കെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അത് ഇതാണ് വാക്ക് കേൾക്കണ്ടായി. അങ്ങനെ ചാടും ഇങ്ങോട്ട് ചെല്ലും, അപ്പോൾ മുന്തി നീക്കലും അവര് മുന്തി നീക്കലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ അതുവരെ ഉണ്ടായിരുന്ന സംഭവത്തിൽ ഉണ്ടായിരുന്നു വെച്ചിരുന്നത്.
ഇവരൊക്കെ പോയതിനു ശേഷല്ലേ? പോയതിന് ശേഷം ഞാൻ പോകുന്നുള്ളു. അത് വലിയ സാധനമുണ്ട്. പിന്നെ അതിന് ശേഷം ഈ വീട് തന്ന് അവിടെ പറഞ്ഞിട്ടു കേരള ഗവൺമെന്റിലേക്ക് വിളിക്കുക, രാജ്യ സഹകരണം വിളിക്കുക, നമുക്ക് പത്ര ന്യൂസ് കൊടുക്കാം. വീണ്ടും ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പരിപാടി അവസാനിപ്പിച്ചോളായി, അത് ഇഷ്ടമാകുമ്പോൾ ഇഷ്ടമുള്ള ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ്, എനിക്ക് വേറെ മെസ്സിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു. അങ്ങനെ കൃഷി ഓഫീസിൽ പോയി ആ കടലാസ് കൊടുക്കേണ്ട കേസ് ഉണ്ടായിരുന്നു, കടലാസ് കൊടുത്ത് ഞാൻ പോകുന്നു. ഞാൻ ഇതൊന്നും ഇടപെടുന്നു ചെയ്യുക, ഞാൻ ഇത് നടക്കുമ്പോഴും ആ വാതിലിൻ്റെ അപ്പുറത്തേക്ക് മാറി നിൽക്കുക, മാറി നിൽക്കുകയാണ്. ഒരാളത്ത് പോകാനും പറഞ്ഞില്ല, വരാനും പറഞ്ഞില്ല. ഞാൻ ചെന്നതിന് ശേഷമാണ് ഈ ഫോട്ടോ വെച്ചതും ഈ വിളക്ക് കൊണ്ടു. അപ്പോഴേ അവൻ കൈ വെച്ച വിളക്കൊക്കെ കൊണ്ടുവന്നു, അതൊക്കെ അവിടെ വെച്ചു, ഇതൊക്കെ മാറിയാക്കി, ഇതൊക്കെ ഞാൻ ഞാൻ വേഗത്തിൽ പരിപാടി നടന്നോട്ടായിട്ട്. അപ്പോഴത്തേക്കാണ് ഒരു വഴിയായിട്ട് അവിടെ നിന്നിരുന്നു ഫോട്ടോ വെച്ചു. ആരെ വഴക്ക് തുടങ്ങി വെച്ചേ? വഴക്ക് ആസാദ്, ആസാദ് കൊണ്ട് ഈ ഫോട്ടോ ആരോ ഈ ഫോട്ടോ എടുക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടാണ് വഴക്ക് ഇരിക്കുകയും ചെയ്തു. നീ ആരാ ചോദിച്ചാണ് ശശി. അങ്ങനെ ഇവരൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് വഴക്കും വെക്കാനൊക്കെ ആയി. ആകരേഖ ചുരുക്കി പറഞ്ഞ അപ്പം ഇതിനൊക്കെ സാക്ഷി ആയി. മറ്റേ ഉസറ, ഉസറ പറഞ്ഞു ഇതിനെ ഉന്തെന്ന് ഞാൻ കണ്ടു, മറ്റേത് ഞാൻ കണ്ടു എന്നൊക്കെ ഉസറ പറഞ്ഞു കിട്ടു. പക്ഷേ ഉന്തും സാധ്യത വെച്ചാണെങ്കിൽ വാക്കാറ്റം കയ്യും കലാശം കാണിക്കലും അതിൻ്റെ ഇടയിൽ കസേര മറന്നുള്ളിലും ഇവിടുത്തെ കസേര ബാക്കിയുള്ളതൊക്കെ ഇരുകൂട്ടരും വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കണം, വെറുതെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഇരുകൂട്ടരും പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഇത് കുറഞ്ഞുകൊണ്ടുക. ശരി, ഇത്രയും പറഞ്ഞതിൽ നന്ദി.